ഹേ മച്ചമായ ഫൈൽ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ എയർഷിപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഈ എയർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഇതിൻ്റെ ജിപ്പിപ്പിപ്പിപ്പിപ്പ് കോഡും കാര്യങ്ങളും എന്താ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഞാൻ മൊത്തം പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ റോഡ് ട്രോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ റോഡ് ട്രോപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നതും ഇതിൻ്റെ ജിപ്പ് കോഡും എന്താണ് ഇനി ഈ വീഡിയോ വീടുകൂടെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സിറ്റി കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഡിസ്ട്രോ ചെയ്തും ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇന്ന് വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അതുപോലെ നമ്മുടെ ഫാങ്ക്രീൻ ഹൗസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫാങ്ക്രിൻ്റെ ഹൗസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് നീ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് വീഡിയോ അവർ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നമുക്ക് നാളെ നമ്മുടെ അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നത് എപ്പോഴാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നീ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ എയർഷിപ്പ് കാര്യങ്ങൾ വന്നായിരുന്നു അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഫാംഗിലിൻ്റെ പുതിയ വീട് കാര്യങ്ങൾ വന്നായിരുന്നു ഈ വീട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുന്നതാണ് കോപ്പി ചെയ്തതിനേഷൻ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അമ്പതാം മാസം സ്ലോട്ട് എടുത്തിട്ട് ന്യൂ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ന്യൂ ഹൗസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രേങ്കളിൻ്റെ ന്യൂ ഹൗസ് ആണ് പുതിയ ഹൗസ് എന്നിട്ട് ഞാൻ ബാക്ക് അടിച്ചിട്ട് ഞാൻ നേരെ പ്ലേ കൊടുത്തിട്ടുണ്ട് പ്ലേ കൊടുത്തിന് ശേഷം നമ്മൾ ഗെയിമിനകത്ത് എൻ്റർ ആയിട്ടുണ്ട് ഗെയിമിനകത്ത് എൻറ്റർ ചെയ്യുന്നതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് പേസ്റ്റ് ചെയ്തിന് മുമ്പായിട്ട് നമുക്ക് നെറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം ഓൺ അല്ലെങ്കിൽ ഓൺ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ാണ് എന്നാലേ ഇത് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം മോൺ ആക്കിയതിനു ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പേസ്റ്റ് കൊടുക്കാവുള്ളൂ എന്നാലേ നമ്മുടെ നെറ്റ് കാര്യങ്ങൾക്ക് കണക്ട് ആവത്തുള്ളൂ അപ്പോൾ പേസ്റ്റ് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫയൽ ലോഡ്ഡായിരിക്കുന്നതായിരിക്കും അപ്പം അപ്പോൾ ഇവിടെ ഫയൽ ലോഡ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ നെറ്റ് കാര്യങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കാരണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും സപ്പോർട്ടാവത്തില്ല അപ്പോൾ മച്ചാ മറ്റേ ഞാൻ ഇവിടെ ഗെയിം കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിമൊക്കെ റീസെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഇവിടെ ഗെയിമിൻ്റെ തൊട്ട് അത് വന്നിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാം ഇനി ഇത് എവിടെയാണ് ഈ ഫാങ്കലിൻ്റെ പുതിയ ഹൗസും കാര്യങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കെ ജി എഫിൻ്റെ ബൈക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൈക്ക് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവന് ലഫ്റ്റ് എടുത്ത് എടുത്തിട്ടുണ്ട് ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഫ്രേങ്ങളുടെ ഹൗസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സെയിം തന്നെയാണ് പക്ഷേ നമ്മളിത് കസ്റ്റമൈസ് ചെയ്തതാണ് നമ്മൾ തന്നെ ഇത് ബിൽ ബിൽഡ് ചെയ്ത സാധനമാണ് അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ബിൽഡ് ചെയ്ത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് താഴെ കൻ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഫ്രേംകൾഡ് ഹൗസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യും ഫ്രെയിക്കളിൽ മാത്രമല്ല ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതുപോലെ നിൽക്കാവുന്നതാണ് അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ച് എത്ര പേർ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്സ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കൻറ്റ് ചെയ്താലും നമ്മൾ ഇട്ടു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഹൗസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ എടുത്തതായിരുന്നു നിങ്ങൾക്ക് ഈ ഫ്രെയിക്കിൾഡ് ഹൗസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും അപ്പം ഇതൊക്കെ കുറേ പേര് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് കുറേ പേര് ഇതിലേക്ക് വീഡിയോ കാര്യങ്ങൾ ഇടുന്നുണ്ട് അപ്പം എത്ര പേർക്ക് ഒരു കസ്റ്റമൈസ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പോലെ കുറേ കുറേ കസ്റ്റമൈസേഷൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളും ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു തരുന്നതായിരിക്കും നമ്മുടെ ഫ്രേങ്കിൻ്റെ കട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു കസ്റ്റമൈസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അലമാരി ഡോർ ഹാൾ അതുപോലെ തന്നെ നമുക്ക് മണ്ടക്കോട്ട് കയറാനുള്ള ഉണ്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറും കൂടെ ഉണ്ട് ഇവിടെ നമ്മൾ ഫ്രേക്കിൾ ഹൗസ് സെക്കൻഡ് ഫ്ലോറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എത്ര പേർക്ക് ഒരു ഫ്രെയിൻ ഹൗസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഇയർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് ആഡ് ആകുന്നത് എപ്പോഴാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞതരാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ നാളെ വരുന്ന അപ്ഡേറ്റിലേക്ക് നമ്മുടെ എയർഷിപ്പ് കാര്യങ്ങൾ വരുത്തില്ല കാരണമെന്താണെന്ന് വെച്ചാൽ നാളെ വരുന്ന അപ്ഡേറ്റിലേക്ക് ഓൾറെഡി ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അപ്ഡേറ്റ്സിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിന് മുമ്പേടെ നമ്മുടെ ഇയർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നൊന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് കമന്റ് അനുസരിച്ചിട്ട് എയർഷിപ്പിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴത്തേക്കും നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ച് ഡെവലപ്പറായി ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിലേക്ക് ഈ എയർഷിപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു എയർഷിപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ എയർഷിപ്പ് കാര്യങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ കമൻറ്റ് അനുസരിച്ച് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും അതുപോലെ തന്നെ എത്ര പേർക്ക് ഈ ഒരു എയർഷിപ്പ് കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് വരുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് എയർഷിപ്പ് വേണം എന്ന് പറഞ്ഞ് എല്ലാവരും കമൻറ്റ് ചെയ്യണേ മാക്സിമം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വരുന്ന അപ്ഡേറ്റിലേക്ക് നമ്മുടെ എയർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എന്നാലേ നമ്മുടെ എയർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ അപ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ ജീവകനും കാര്യങ്ങളൊക്കെ വന്നതുപോലെ തന്നെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ജീവകരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ എയർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം കമൻ്റ് ചെയ്യേണ്ടതാണ് എന്നാലും നമ്മുടെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ നാളെ വരുന്ന അപ്ഡേറ്റിലേക്കല്ല അതിൻ്റെ ശേഷം നാളെ വരുന്നതിൻ്റെ അടുത്ത അപ്ഡേറ്റിലായിരിക്കും നമുക്ക് ഈ റയർഷിപ്പും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കമൻറ്റ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഈ റോഡിൻ്റെ പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ റോഡിൻ്റെ ഇതിൻ്റെ ചിപ്പ് കോട കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്നാലും കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും നമ്മളത് കാണിച്ചു തരുന്നതാണ് അപ്പം നമുക്കിവിടെയാണെങ്കിൽ എസ് ത്രീ എന്നടിക്കാം നമുക്ക് എസ് ത്രീ എസ് വൺ എസ് ടു എസ് ത്രീ ആണ് നമ്മുടെ റോഡിൻ്റെ പ്രോപ്സും കാര്യങ്ങളും അപ്പം എസ് വണ് എസ് ടു എസ് ത്രീയാണ് നമ്മുടെ സ്ട്രീറ്റ് ത്രീ സ്ട്രീറ്റ് വൺ സ്ട്രീറ്റ് ടു അങ്ങനെ ൊക്കെയാണ് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് സ്പോൺ ചെയ്തുണ്ട് എസ് വൺ സ്പോൺ ചെയ്തു എസ് ടു സ്പോൺ ചെയ്തു ഇനി അടുത്ത എസ് ത്രീയും കൂടെയാണ് അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നാളത്തെ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് എത്ര എണ്ണം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഡെവലപ്പർ നമുക്കാണെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് നമുക്കിപ്പോൾ ആയിട്ട് തന്നിട്ടുണ്ട് ആഡ് ചെയ്യാനായിട്ട് അപ്പം ഞാനിവിടെ മൂന്നെണ്ണം ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മൂന്ന് ഓപ്ഷൻസ് വെച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത് എസ് എസ് വൺ എസ് ടു എസ് ത്രീ അപ്പം ഈ മൂന്ന് ഓപ്ഷൻസ് ിൽ മൂന്നും കിട്ടുന്നത് മൂന്നും വേറെ രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി എസ് ഫോറും കാര്യങ്ങളും ഉണ്ട് എസ് ഫോർ എസ് ഫൈവ് ഒക്കെ ഉണ്ട് അപ്പം അത് വരുന്ന അപ്ഡേറ്റിലേക്ക് നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്നാലും എസ് ഫോറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആർ ജി സൂര്യൾ കാര്യങ്ങളെടുത്തിട്ടുണ്ട് ഇനി എസ് ഫോർ നമുക്ക് ടൈപ്പ് ചെയ്യാം എസ് ഫോറും നമുക്കിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് എസ് ഫോറും കാര്യങ്ങളൊക്കെ എസ് ഫോറും കാര്യങ്ങളൊക്കെ നമ്മുടെ നാല് ഇതായിട്ട് നാല് ഭാഗത്തോട്ട് പോകുന്ന ഒരു വഴിയായിട്ടാണ് എസ് ഫോറും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എത്ര പേർക്ക് ഈ റോഡ് പ്രൂഫ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ റോഡ് പ്രോപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐ ും കാര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും വല്ലതും മെഷീൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് വലിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് തന്നെയാണ് അതിനനുസരിച്ച് നമുക്കതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു മെഷീൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സിറ്റി ഡിസ്ട്രോയറ് ഈ സിറ്റി എങ്ങനെ ഡിസ്ട്രോയായി ആയി ഇതെങ്ങനെ കംപ്ലീറ്റ്ലി ഗ്രാസ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ റോഡും വീടും മാത്രമായിട്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം ഇതൊരു നമുക്ക് പ്ലഗിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ഓപ്ഷൻസും കാര്യങ്ങളും ഈ ഒരു ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിറ്റി കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പം ഇത് ഈ സിറ്റിയിലാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറും അതുപോലെ തന്നെ നമ്മുടെ വീടും മാത്രം ൂ അതിൽ കൂടാതെ വേറെ ഒരു സാധനവും നമ്മുടെ ഈ ഒരു സിറ്റിയിലില്ല എല്ലാം പ്ലെയിൻ ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഈ റോഡ് വന്നതെന്നൊക്കെ എല്ലാവരും ആലോചിക്കുന്നുണ്ടെങ്കിൽ റോഡൊക്കെ നമ്മളീ പ്രോപ്സ് കാണിച്ചില്ല ആ പ്രോപ്സ് വെച്ചിട്ട് നമ്മൾ സ്പോൺ ചെയ്തതാണ് റോഡ് കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഈ മാപ്പിനകത്ത് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മാപ്പിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റോഡ് പ്രോപ്സ് കാര്യങ്ങളും കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പല പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എത്ര പേർക്ക് പേർക്കറിയാം പ്രോപ്സ് ആ ഒരു മിഷൻസ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് താഴെ വേണ്ടി ആണെങ്കിൽ ആ ഒരു രീതിയിലത്തെ മാപ്സും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം കമ്മിറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവാകിൻ്റെ അകത്ത് നമുക്ക് പല പല കളർസും കാര്യങ്ങളും ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് കുറേ പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു ഈ വെള്ള മാത്രം മാത്രമുള്ളൂ എന്ന് എല്ലാ റെഡ് എല്ലാം നമുക്ക് റെയിൻബോ കളറൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്സിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ റോഡ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ റോഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെടി കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റിയൊക്കെ ഒക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഒരു ഓൺ സിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും നമ്മുടെ പ്രോ ഫീച്ചറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നാളെ വരുന്ന നമ്മുടെ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിനും പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ജീവേഗനും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടണൽ പ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റോഡ് പ്രോപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആ റോഡ് പ്രോപ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫീച്ചറും കാര്യങ്ങളുണ്ട് ആ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഇത് റിവീലായിട്ടില്ല എന്നാൽ ചിലപ്പോൾ ഇനി നാളത്തെ അപ്ഡേറ്റിൽ നമുക്കതെല്ലാം കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മളെ നാളത്തെ അപ്ഡേറ്റിൽ അത് മൊത്തം അറിയിക്കുന്നതായിരിക്കും ആ ഫീച്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഗ്രാസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഗ്രാസിൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ കറണ്ടിൽ നമുക്ക് കിട്ടിയേക്കുന്ന അപ്ഡേറ്റ്സ് വെച്ചിട്ട് ഇത്രയും ഐറ്റംസും കാര്യങ്ങളാണ് ഇനി നാളെ ഇനി എപ്പോഴാണ് വരുന്നതെന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേ പേര് ചിന്തിക്കുന്നത് നാളെ എന്തായാലും ഒന്നിച്ച് രാവിലെ അതിലേക്ക് ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരം ഈ ഒരു ടൈമിലൊക്കെ ആയിരിക്കും വരുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡെവലപ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും കോപ്പിറൈസ് സ്ട്രൈക്ക് അങ്ങനത്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ എന്തായാലും അത് ഉടനെ തന്നെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അത് അറിയിക്കുന്നതാണ് യ്ക്കും അപ്പം നാളത്തെ അപ്ഡേറ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്